കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാമിൽ ഒരു പെൺ ഗപ്പി ഡെഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വയറ് ചെറിയ രീതിയിൽ നമുക്ക് കണ്ടപ്പോൾ നമുക്ക് തോന്നി അതിനകത്ത് കുഞ്ഞുങ്ങളുണ്ടായിരിക്കും തോന്നി. അപ്പോൾ നമ്മൾ സാധാരണ ഡെഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കാറാണ് പതിവ്. അപ്പോൾ ഇത് നമ്മൾ ചെറിയൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് അതിനകത്തു നിന്ന് നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെല്ലാം ഡെഡാവാനാണ് 100% സാധ്യത ഡെഡാവാൻ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു നോക്കിയ സമയത്ത് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു റിസൾട്ട് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇത് ശരിയായ ഒരു രീതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ട് ആരും അനുകരിക്കരുത് ഇത്തരത്തിൽ. അപ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടി, അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ മൈ ഫാമിങ്ങിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള ഈ ഒരു ഫീമെയിലിൻ്റെ വയറ്റിൽ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്തപ്പോൾ 3 കുഞ്ഞുങ്ങളിവിടെ വീണ് കിടന്നിട്ടുണ്ടായിരുന്നോ. അതിലൊരാൾ എണീറ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടില്ലേ, അഹമ്മദില്ല അയാൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നുള്ളത് പഠിച്ചവനക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ. നമ്മൾ നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ ഇവർ ഓക്കെ ആയിട്ടില്ല. ഇനി സാവധാനം ഇവർ റെഡി ആവുമോ? ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ കിട്ടുക, കുഞ്ഞുങ്ങളെ കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് അതല്ല കുഞ്ഞുങ്ങൾ വരുന്നത്. കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ഇത് വരുന്നേ ആ ഫീമെയിലിൻ്റെ വയറ്റിൽ നിന്ന് നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ലേ, അതിൽ കണ്ടില്ലേ ഒരാൾ ഇവിടെ ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. അതല്ലാതെ ഒരാൾ ഇവിടെ ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടി നമ്മൾ വെയിറ്റ് ചെയ്ത് തോന്നി. ഇപ്പോൾ ഏകദേശം നമ്മൾ അതിന് ശേഷം ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിൻ്റെ അടുത്ത് സമയമെടുത്ത് തോന്നുന്നുണ്ട് ഒന്ന് വെയിറ്റിങ്. നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നോക്കൊന്നും കൂടി, കാരണം ഇവരിനി എത്രത്തോളം ബാക്കിയുള്ളവർ എണീക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. പക്ഷേ എങ്കിലും 2 എണ്ണം ഇവിടെ സക്സസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു രാത്രി പിന്നിട്ട് ഇപ്പോൾ നമ്മുടെ ഈ ടാങ്കിലേക്ക്, ഇതിൽ തന്നെ നമ്മൾ വെച്ചിരുന്നു കേട്ടോ, ഈ ഒരു ടാങ്കിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അൽഹംദുലില്ലാ 2 എണ്ണത്തിന് നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്, ബാക്കിയെല്ലാം പോയിട്ടുണ്ട്. തുടക്കത്തിലെ ഇവർ വളഞ്ഞു കിടക്കുന്നൊരു സാഹചര്യം, ഇവരൊക്കെ ഇങ്ങനെ വളഞ്ഞു കിടക്കുന്നത് അതിൽ നിന്ന് പിന്നെ ഇവർ എണീറ്റ് നല്ല രീതിയിലേക്ക് എത്തിച്ചത്. പക്ഷേ ഇവർ ശരിയായില്ല കേട്ടോ, ഇവർക്ക് എന്തെയാവും ആയുസ്സില്ലാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇവർ 2 പേരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, വേണ്ടില്ല, അത്യാവശ്യം നല്ല രീതി തന്നെ ആക്റ്റീവായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കിട്ടിയിട്ടുള്ള 2 കുഞ്ഞുങ്ങളെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു അക്വേറിയത്തിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഗ്രോത്ത് നമുക്ക് ഇനി നല്ല രീതി തന്നെ വാച്ച് ചെയ്യണം. കാരണം ഇത്തരത്തിൽ ബ്രീഡ് ചെയ്യിപ്പിച്ച കുഞ്ഞുങ്ങൾക്ക് ജനറ്റിക്കലി പ്രോബ്ലം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ അക്വേറിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫീഡ് കൊടുത്തിട്ട് നമുക്ക് അവരെ വളർത്തേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ വളർച്ച ഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാൻ പറ്റും, ഇതിൻ്റെ ബോഡി ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ഗ്രോത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, അല്ലെങ്കിൽ വേറെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, ഇവർക്ക് ലൈഫ് ഫീഡ് കൊടുക്കാം. ലൈഫ് ഫീഡ് കൊടുക്കുക, അപ്പോൾ നമ്മുടെ കയ്യിൽ ആർടിമി ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ മൊയിനയാണ് ഇവർക്ക് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ സൈസ് മൊയിന കളക്ട് ചെയ്തിട്ട് കൊടുക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. മാഷാ നമ്മുടെ മൊയിന ടാങ്കിൽ മൊയിന കിടക്കുന്നുണ്ടല്ലേ, നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ടുണ്ട് കേട്ടോ, അൽഹംദില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്തു നിന്ന് മൊയിനെ കോരാൻ പോകുന്നത്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന നെറ്റ് കണ്ടില്ല, ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതൊരു ഡബിൾ ലെയർ നെറ്റാണ്, നമ്മുടെ ചായ അരിക്കാനൊക്കെ ഉപയോഗിക്കുന്ന നെറ്റാണ്. ഇതിൻ്റെ ഹോളുകളുടെ കണ്ണി ഉണ്ടല്ലോ, ഇതിൻ്റെ അകലം കുറച്ച് കൂടുതലല്ലേ എന്ന് കരുതിയിട്ട് നല്ല കൂടുതലുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതെടുത്തല്ലേ, ഷ്രിമ്പിനെ മാറ്റാൻ ഉപയോഗിച്ച നെറ്റ് ഉണ്ടല്ലോ, ആ നെറ്റൊന്നും കുറച്ചും കൂടി മാറ്റമുള്ളൊരു നെറ്റാണ്. ആ നെറ്റ് ഭയങ്കര നൈസാണ്, അതിനൊന്നും കൂടി നെറ്റ് അകലം കൂടിയ നെറ്റാട്ടത്. അപ്പോൾ ഇതിനകത്തു നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് മൊയിനെ കോരാൻ പോട്ടാ. നമ്മൾ ജസ്റ്റ് കുറച്ച് മൊയിന കോരിയെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇത്രയും മൊയിനാണ് നമ്മൾ കോരിയെടുത്തിട്ടുള്ളത്. ഇത്ര ഒന്നും ആവശ്യമില്ല. നമ്മളെ ഗപ്പിക്കുഞ്ഞ് ഇവിടെ മുകളിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഇത് സംഭവം ഇതിനകത്തേക്ക് ഇങ്ങനെ മുകൾ വശം ജസ്റ്റ് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മൊയിന ചെറിയ രീതിയിൽ ഇറങ്ങുന്നുണ്ട്. അതായത് ഈ നെറ്റിനകത്തു കൂടി പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്ന ചെറിയ മൊയിനയാണ് ഇതിനകത്ത് ഈ ടാങ്കിലേക്ക് ഇറങ്ങുള്ളൂ കേട്ടോ. വലിയ മൊയിനകളൊക്കെ ഈ നെറ്റിനകത്ത് തന്നെ ഇരിക്കും. അപ്പോൾ ജസ്റ്റ് മറ്റേ ഗപ്പിക്കുഞ്ഞ് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ, അടിയിൽ നടക്കുന്നുണ്ട്. എനിക്ക് കൂടെ മാഷാല്ലാ ഫീഡ് എടുക്കുന്നുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നമുക്ക് ആവശ്യത്തിന് എടുക്കുക. ഇതിലിപ്പോൾ അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിനകത്ത് അത്യാവശ്യം മൊയിനകൾ ഇറങ്ങിയിട്ടുണ്ട്.
ഓവർ ആയിക്കണമെന്നൊരു സംശയം ഉണ്ട് കേട്ടോ, അത്രേ ഉള്ളൂ. ആ ഇവരെടുക്കുന്നുണ്ട്, അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ അടിയിൽ ഒരാൾ ഫീഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ ലൈഫ് ഫീഡ് നമ്മൾ ആവശ്യത്തിലധികം ടാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഇല്ല. ഇവർക്ക് ആവശ്യമുള്ളത് കഴിച്ചു കഴിഞ്ഞാലും ബാക്കി ഇതിനകത്ത് എവിടെയെങ്കിലും ഓടി നടന്നോളും. പിന്നെ ഇതിനകത്ത് അത്ര പെട്ടെന്ന് തന്നെ വെള്ളം ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഈ വെള്ളം ഈ മൊയ്ന കിടന്നിട്ട് വെള്ളം കേട് വരാനുള്ള ചാൻസ് ഇല്ല. ഇനി അതോ മൊയ്ന ഡെഡായി പോകണമെങ്കിൽ അപ്പോൾ വാട്ടർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി, അടിത്തട്ടുന്ന വേസ്റ്റ് ഉണ്ടല്ലേ. ഇത്രയും സിമ്പിളായിട്ടന്നെ നമുക്ക് ഒരു ഇവർക്ക് മൊയ്നക്ക് നമുക്ക് എന്ത് അല്ല സോറി ഇത്ര സിമ്പിളായിട്ടന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർ ടി മി ഇല്ലാതെ തന്നെ ഈ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഗപ്പി കുഞ്ഞുങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, മൊയ്ന കൊടുക്കാൻ കഴിഞ്ഞിട്ടാ. നമ്മുടെ ഈ ഒരു ഗപ്പി കുഞ്ഞുങ്ങളുടെ ടാങ്കിൽ നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ ഷെയർ ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഫീഡ് ഒക്കെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഹാപ്പി ന്യൂസും കൂടി ഷെയർ ചെയ്യാനുണ്ട്. നമ്മൾ മുമ്പ് ഇങ്കുബേറ്ററിനകത്ത് താറാവ് വെച്ചിട്ട് വിരിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അപ്ഡേഷനൊക്കെ മുമ്പായിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത്തവണ നമ്മൾ ഈ ഒരു ഇങ്കുബേറ്ററിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് 50 നമ്മുടെ നാടൻ കോഴിയുടെ മുട്ടകളാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് 21 ദിവസം നമ്മൾ വെച്ചിട്ടുള്ള, അപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേഷൻ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ റിസൾട്ട് കിട്ടിയ ശേഷം അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് നമ്മളിത് ഒന്ന് ജസ്റ്റ് തുറന്നു നോക്കാൻ പോട്ടെ. അൽഹംദുലില്ലാ 10-11 കുഞ്ഞുങ്ങളോളം ഇവിടെ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് 21 ദിവസമാണ്. അപ്പോൾ ഇനിയുള്ള ബാക്കി മുട്ടകളും നമുക്ക് വിരിഞ്ഞ് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരാളിവിടെ ഇറങ്ങി തുടങ്ങുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ബുദ്ധിമുട്ട് കാണിച്ചിട്ടുള്ള പർപ്പിൾ മൊസൈക്കിൻ്റെ ഫീമെയിൽസ് ആട്ടാ രണ്ടില്ലേ ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കല്ലുപൊട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാം ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വഴയിൽ നിന്നും കുറേ എനർജി നമുക്ക് ഇന്ന് ഇതിന് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നാടൻ കോഴിയുടെ 50 മുട്ടകളാണ് നമ്മൾ ഈ ഒരു ഇങ്കുബേറ്ററിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം ആകുമ്പോഴത്തേന് അത്യാവശ്യം വിരിഞ്ഞ് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എത്രണ്ണമൊക്കെ വിരിയുന്നുണ്ട് ബാക്കി ഡീറ്റെയിലൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ 2 ഗപ്പി കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.